നമസ്കാരം. ഈ സർക്കാർ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സർക്കാർ ചില കോർപ്പറേഷനുകളും അതുപോലെ ഒക്കെ രൂപീകരിച്ചു വച്ചിരിക്കുന്നത് ജനോപകാരപ്രദമായ കാര്യങ്ങൾ എത്രയും വേഗം നടത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ കുറെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാൻ വേണ്ടിയുള്ള ഒരു താവളം മാത്രമായിട്ടല്ല ഓരോ സ്ഥാപനങ്ങളും സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സി പി എമ്മിൽ പെട്ട കുറെ ആൾക്കാരെ തിരുകി കയറ്റാനും ഇരുത്താനും അവർക്ക് ശമ്പളം കൊടുക്കാനും വേണ്ടിയായിരിക്കാം. പക്ഷേ സർക്കാർ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം അതല്ല. ഒരു സ്ഥാപനം സർക്കാർ സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാകണം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. ഇവിടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം രൂപീകരിച്ചതും അതിനുവേണ്ടിയാണ്. അതായത് സർക്കാർ ആശുപത്രികളിൽ മരുന്നിന് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകരുത്. ഓരോ സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിനുള്ള മരുന്നുകൾ യഥാസമയം യഥാവിധി എത്തിക്കാനും അത് തീരുന്ന മരുന്നുകൾ കൃത്യമായി അറിഞ്ഞ് അത് വാങ്ങേണ്ടത് വാങ്ങാനും കൊടുക്കേണ്ടത് കൊടുക്കാനും അങ്ങനെ അത്തരം കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അത് വളരെ ഈസിയായിട്ട് നടത്തിയെടുക്കാൻ ആരോഗ്യ വകുപ്പിനും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിനും അത് കൊടുത്താൽ അത് അവരുടെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇത് മുങ്ങിപ്പോകും. അവർക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ഒരു പ്രത്യേക കോർപ്പറേഷൻ തന്നെ, സ്വയംഭരണാവകാശമുള്ള ഒരു കോർപ്പറേഷൻ തന്നെ രൂപീകരിക്കുകയും അങ്ങനെ ഒരു കോർപ്പറേഷൻ രൂപീകരിക്കുക, അതാണ് പിന്നെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം. പക്ഷേ ആ കോർപ്പറേഷൻ ഇപ്പോൾ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല, വെറും വെള്ളാനയായി മാറിയിരിക്കുന്നു. ശമ്പളം വാങ്ങാനും ആനുകൂല്യങ്ങൾ വാങ്ങാനും ടി എ വാങ്ങാനും ഡി എ വാങ്ങാനും മാത്രമുള്ള ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളില്ല, അത്യാവശ്യത്തിനുള്ള മരുന്നുകൾ പോലും അവരുടെ കയ്യിലില്ല. സാധാരണക്കാരൻ ഓടിച്ചെന്ന് അവനൊരു പിന്നെ അസുഖം വന്നാൽ, പനി വന്നാൽ പനിക്കുള്ള മരുന്ന്, അതല്ലെങ്കിൽ ഒരു ഡയബറ്റിക്കുള്ള ചെറിയ ഏറ്റവും വില കുറഞ്ഞ മരുന്ന്, അല്ലെങ്കിൽ പ്രഷറിനുള്ള ഏറ്റവും വില കുറഞ്ഞ മരുന്ന്, ഇതൊന്നും ശ്വാസം മുട്ടിനുള്ള ഒരു ഏറ്റവും വില കുറഞ്ഞ മരുന്ന്, ഇതൊക്കെ സർക്കാർ ആശുപത്രികളിൽ എപ്പോഴും അത്യാവശ്യം വേണ്ട സാധനം. കാരണം സാധാരണ ജനങ്ങൾക്ക്, പാവങ്ങൾക്ക് എപ്പോഴും ഇത്തരത്തെ അസുഖങ്ങളാണ് വരുന്നത്, വലിയ അസുഖങ്ങൾ വരുന്നുണ്ട് അവർക്ക്. പക്ഷേ ഇതൊക്കെ ഒന്ന് ഇത്തരം മരുന്നുകളെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സർക്കാർ ആശുപത്രികൾ എന്ന ഈ സാധനം തുറന്നു വച്ചിരിക്കുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിൽ ഉത്തരം പറയാൻ ഈ അധികാരികൾക്ക് കഴിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ പിന്നെ ചിട്ടയോടുകൂടി മരുന്നുകൾ എത്തിക്കാൻ വേണ്ടിയാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയത്. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് കമ്പനികൾക്ക് ഒരുപാട് കാശ്, മരുന്ന് വാങ്ങിച്ച കമ്പനികൾക്ക് ഒരുപാട് കാശ് കൊടുക്കാണ്ട് 500 കോടിയോളം രൂപ കൊടുക്കാണ്ട് കുടിശ്ശികയുണ്ട്. ആ 500 കോടി കുടിശ്ശിക ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് മരുന്ന് വാങ്ങാത്തത്. കമ്പനികൾ മരുന്ന് തരുന്നില്ല. ഞങ്ങളിങ്ങനെ തലയിൽ കയറ്റി വിളിച്ചു ചോദിച്ചു അവരോട് മരുന്ന് തരുമോ മരുന്ന് തരുമോ, പക്ഷെ അവർ തരുന്നില്ല. 500 കോടി ഞങ്ങൾക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട്, അതുകൊണ്ടാണ് തരാത്തതെന്നാണ് ഈ സർവീസ് കോർപ്പറേഷൻ, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പറയുന്നത്. എന്നാൽ കൃത്യമായ കണക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 600 കോടി രൂപ ഇപ്പോഴും ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഫണ്ടിലുണ്ട്. അത് ധനകാര്യ വകുപ്പാണ് പറയുന്നത്, നമ്മളൊന്നുമല്ല പറയുന്നത്. ധനകാര്യ വകുപ്പാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഫണ്ടിൽ 600 കോടി രൂപ ഇപ്പോഴും ഉണ്ടല്ലോ. ആ 600 കോടി നിങ്ങൾ എന്തിനാണ് ഇട്ടിരിക്കുന്നു? എന്തിനാണ് പുഴുകി തിന്നാനാണോ നിങ്ങൾ 600 കോടി രൂപ ഇട്ടിരിക്കുന്നത്? നിങ്ങൾ അതെടുത്തിട്ട് 500 കോടി രൂപ നിങ്ങൾ കുടിശ്ശിക കൊടുത്താൽ പോലും ബാക്കി 100 കോടി രൂപയുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് തികയുമല്ലോ, നിങ്ങളുടെ ജീവനക്കാരുടെ ശമ്പളത്തിനും നിങ്ങളുടെ ടി എക്കും ഡി എക്കും ചായ കുടിക്കും ഒക്കെ തികയുമല്ലോ എന്നാണ് ധനകാര്യ വകുപ്പ് പറയുന്നത്. മര്യാദയ്ക്ക് ആ 600 കോടിയിൽ നിന്നും കുറെ പൈസ എടുത്തിട്ട് കമ്പനികൾക്ക് കുടിശ്ശിക കൊടുക്കുക, എന്നിട്ട് മരുന്നുകൾ വാങ്ങുക എന്നാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് പറയുന്നത്. എന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? പിന്നെ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പകരം അവർ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ആശുപത്രികളിലെ പിന്നെ ഡോക്ടർമാരെയും ആ ആശുപത്രി ചുമതലയുള്ള ആൾക്കാരെയാണ് വഴക്ക് പറയുന്നത്. നിങ്ങളുടെ ആര് പറഞ്ഞു സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല എന്ന് പറയാൻ? സർക്കാർ ആശുപത്രിയിൽ പാവങ്ങൾ വരുമ്പോൾ നിങ്ങൾ മരുന്നില്ല മരുന്നില്ല എന്ന് പറയുന്നത് എന്തിനാണ്? അത് അനാവശ്യമല്ലേ നിങ്ങൾ പറയുന്നത്? ഒരു കാരണവശാലും നിങ്ങൾ മരുന്നില്ല എന്ന് പറയരുത്. നിങ്ങളുടെ ആശുപത്രി വികസന സമിതിക്ക് ഫണ്ടുണ്ടെങ്കിൽ ആ ഫണ്ടിൽ നിന്നും നിങ്ങൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ആൾക്കാർക്ക് മരുന്ന് കൊടുക്കണം. അല്ലാതെ സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല മരുന്നില്ല എന്ന് പറയരുത് എന്നാണ് ഈ വീണ ജോർജ് പറയുന്നത്. എന്നാൽ സ്വന്തം കക്ഷത്തിരിക്കുന്ന കോർപ്പറേഷനിൽ 600 കോടി രൂപയുണ്ടെന്നും അവരവിടെ പൂഴ്ത്തി വച്ചിരിക്കുകയാണെന്നും അത് പുഴുങ്ങി തിന്നാൻ വച്ചിരിക്കുകയാണെന്നും അതെടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് മരുന്ന് വാങ്ങിക്കുന്നില്ല എന്നും ഈ കക്ഷത്തിരിക്കുന്ന ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനോട് ചോദിക്കാനുള്ള ധൈര്യവും ആർജവും ഈ മന്ത്രി എന്ന നിലയിൽ ഈ വീണ ജോർജിന് ഇല്ല എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഇവർ ഈ ഈ 600 കോടി എങ്ങനെ കിട്ടിയെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് ഈ മരുന്ന് വാങ്ങുമ്പോൾ ഈ വലിയ വലിയ കുത്തക കമ്പനികളിൽ നിന്നും മരുന്നുകൾ ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ മൊത്തമായിട്ട് വാങ്ങിക്കുമ്പോൾ അവരിൽ നിന്നും ഒരു ചെറിയ കമ്മീഷൻ, 7% കമ്മീഷൻ ഈ
മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വാങ്ങുന്നുണ്ട്. ആ കമ്മീഷൻ കൂട്ടി വെച്ചതാണ് 600 രൂപ. അത് അവർക്ക് അവരുടെ പണമാണ്, അല്ലാതെ സർക്കാരിന്റെ പണമില്ല എന്ന ഒരു ഒരു വിലയിരുത്തലാണ് അല്ലെങ്കിൽ ഒരു പറച്ചിലാണ് അവരുടെ മുന്നിലുള്ളത്. യഥാർത്ഥത്തിൽ അത് അവരെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കുടുംബസ്വത്ത് നിന്ന് കൊണ്ടുവന്നതാണോ ഈ സർക്കാർ എടുത്തു കൊടുത്ത് വാങ്ങിച്ച പണത്തിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ? അത് അവരുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ, അവരുടെ കുടുംബസ്വത്തല്ലല്ലോ, സർക്കാർ കൊടുത്ത മണ്ണിൽ നിന്നാണല്ലോ മരുന്ന് വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ആ മരുന്നെടുത്ത് ഈ കുടിശ്ശിക തീർത്ത് പാവങ്ങൾക്ക് മരുന്നെത്തിക്കുന്നില്ല എന്ന് ചോദിക്കാൻ ഒരു മന്ത്രി ഇല്ലാതായിരിക്കുന്നു. ഈ ആരോഗ്യ വകുപ്പിന് അത്ര കുത്തഴിഞ്ഞതായിരിക്കുന്നു പിണറായി വിജയന്റെ കീഴിലുള്ള, വീണ ജോർജിന്റെ കീഴിലുള്ള ആരോഗ്യ വകുപ്പ്.